ഐ ടിയിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സ്റ്റെയർ കേസ് വയറിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്റ്റെയർ കേസ് വയറിങ് നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള വയറിങ്ങാണ്. അപ്പോൾ ഒരു ബൾബുണ്ട്, അത് രണ്ട് സ്ഥലത്ത് നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റെയർ കേസ് വയറിങ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ അവിടെ ലൈറ്റ് നമുക്ക് മുകളിൽ പോയി ഓൺ ഓഫ് ചെയ്യാൻ പറ്റും, അതുപോലെ താഴ്ത്തുനിന്ന് വേണമെങ്കിൽ ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഒരു ബൾബ് രണ്ട് ടു വേ സ്വിച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ രണ്ട് ടു വേ സ്വിച്ച് ഉണ്ട്. ഈ സെൻട്രലത്തെ കാണിക്കുന്നത് കോമൺ പോയിൻ്റ് ആണ്. ഇത് രണ്ടും കോമൺ പോയിൻ്റ്, ഇത് രണ്ടും ബൾബിലേക്ക് ഒക്കെ പോണ ടെർമിനൽസാണ്. മൊത്തം മൂന്ന് ടെർമിനൽസിനാണ് ഉള്ളത് ടു വേ സ്വിച്ചിന്. അതിൽ സെൻട്രലുള്ളതാണ് കോമൺ പോയിൻ്റ്, ബാക്കി രണ്ട് അപ്പുറത്തെ ഇപ്പുറത്തെയും രണ്ട് ടെർമിനൽസ്, അതുപോലെ രണ്ട് ടു വേ സ്വിച്ച്. അപ്പോൾ അതിൽ നമ്മൾ ന്യൂട്രൽ ഡയറക്റ്റ് ബൾബിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ ഒരു ഫേസ് വന്നിട്ട് ഇത് ന്യൂട്രലാണ് ഡയറക്റ്റ് ബൾബിലേക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ ബൾബിൻ്റെ ഒരു എൻഡ് ഫ്രീ ആണ്. പിന്നെ ഈ സ്വിച്ചിലേക്ക് നമ്മൾ നേരെ ഫേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്വിച്ചിൻ്റെ കോമൺ പോയിൻറ്റിലേക്ക് നമ്മൾ ഫേസ് കൊടുക്കും. പിന്നെ ബാക്കി ഈ സ്വിച്ചിന് രണ്ട് ടെർമിനൽസ് ഫ്രീ ഉണ്ട്. രണ്ട് ടെർമിനൽസ് ഫ്രീ ആവുമ്പോൾ അത് അടുത്ത സ്വിച്ചിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യണം. അടുത്ത സ്വിച്ചിൻ്റെ അതേപോലെയുള്ള മുകളിലത്തെ ടെർമിനലിൻ്റെ മുകളിലത്തെ ടെർമിനലിലേക്ക് അടിയിലത്തെ ടെർമിനലിൻ്റെ അടിയിലത്തെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും. പിന്നെ അപ്പോൾ ഈ സ്വിച്ച് ഫുള്ള് കണക്ഷനായി അടുത്തത് രണ്ടാമത്തെ സ്വിച്ചാണ്. രണ്ടാമത്തെ സ്വിച്ചിൽ ഒരു കണക്ഷൻ കൂടി ഫ്രീ ആയിട്ടുള്ള, അത് കോമൺ പോയിൻ്റാണ്. കോമൺ പോയിൻ്റിൽ നിന്ന് നേരെ നമ്മൾ ബൾബിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെയർ കേസ് വയറിങ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇനി കണ്ടീഷൻസ് നമുക്ക് നോക്കാം. കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൽ ഈ ബൾബ് സ്വിച്ചിൻ്റെ മുകളിലത്തെ ഇതായിട്ടാണ് കണക്ഷൻ നോക്കിയത്. കോമൺ പോയിൻറ്റും മുകളിലത്തെ ആയിട്ടാണ് കണക്ഷൻ, ഇവിടെയും മുകളിലത്തെ ആയിട്ടാണ് കണക്ഷൻ എന്ന് വിചാരിക്കുക. അതായത് S1, S2, L1, മൂന്ന് ലൈറ്റ്, രണ്ട് സ്വിച്ചും മൂന്ന് ലൈറ്റും. അപ്പോൾ S1 സ്വിച്ച് മുകളിലേക്കാണ്, S2 മുകളിലേക്കാണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ സ്ഥിതി നോക്കാം. അപ്പോൾ ഇതിൽ കൂടെ ഫേസ് വന്നു. ഫേസ് വന്നിട്ട് ഇവിടെ S1 വന്നു. S1 കൂടെ വന്ന് ഇവിടെ എത്തി, രണ്ടാമത്തെ സ്വിച്ചിലെത്തി. രണ്ടാമത്തെ സ്വിച്ചും എന്താണ്, ഓഫ് പൊസിഷനിലാണ്. ഇതിപ്പോൾ മുകളിലേക്ക് ഓഫും അടിയിലേക്ക് ഓണാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മുകളിലത്തെ ഈ സ്വിച്ച് S1 എന്ന് പറഞ്ഞ സ്വിച്ച് മുകളിലേക്കും S2 മുകളിലേക്കും ആകുമ്പോൾ ഈ സ്വിച്ച് കൂടെ കണക്ഷൻ വന്നിട്ട്, അത് ഫേസ് വന്നിട്ട് ഈ സ്വിച്ച് കൂടെ കണക്ട് ചെയ്ത് ഈ ബൾബ് കത്താണ് ചെയ്യാം. ഞാൻ അടുത്തത് നമ്മൾ അടുത്ത കണ്ടീഷൻ നോക്കുകയാണ്, S1 സ്വിച്ച്. അപ്പോൾ ഇവിടെ എന്താണ്, ലൈറ്റ് ഓണാണ്. ഇനി S1 സ്വിച്ച് നമ്മൾ താഴത്തേക്ക് വയ്ക്കി ഓൺ കണ്ടീഷൻ ആക്കി നിൽക്കുക. ഇതിവിടെ നമ്മൾ താഴത്തേക്ക് വയ്ക്കി. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഫേസ് ഇവിടേക്ക് വരും. ഈ ഫേസ് ലൈനിലൂടെ ഫേസ് ഈ സ്വിച്ചിലേക്ക് S1 വന്ന് ഇത് അടിയിലേക്ക് വയ്ക്കിയിരിക്കുക. അപ്പോൾ ഇത് ഇവിടേക്കായിട്ടാണ് മുട്ടുന്നത്. ഇവിടെ മുട്ടി, പക്ഷേ ഇവിടുത്തെ സ്വിച്ച് എങ്ങനെയാണ്, മുകളിലേക്കാണ് ഇരിക്കുന്നത്. അത് കാരണം ഈ ബൾബ് കത്തില്ല. ഇവിടെ വെച്ച് സർക്യൂട്ട് ബ്രേക്കാണ്, അപ്പോൾ ഈ ബൾബ് കത്തില്ല. അപ്പോൾ നമ്മൾ കണ്ടീഷനിൽ എന്തെങ്കിലും ഈ S1 അടിയിലേക്കും S2 മുകളിലേക്കാണെങ്കിൽ ലൈറ്റ് ഓഫാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണ് ഇത് S1 എന്താണ് ഓൺ കണ്ടീഷനിലാണ്. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ നമ്മൾ S2 ഓൺ കണ്ടീഷനിലാക്കി, അതായത് താഴ്ത്തേക്ക് ആക്കി നിൽക്കുക. അപ്പോൾ താഴ്ത്തേക്ക് ആക്കി അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഇവിടെ S1 താഴ്ത്തേക്കാണ്, S2 താഴ്ത്തേക്കാണ്. അപ്പോൾ എന്ത് ചെയ്ത് S1 കൂടെ ഫേസ് ലൈനിലൂടെ S1 കൂടെ കറണ്ട് വന്ന് S2 കൂടെ കടന്നിട്ട് ബൾബിലേക്ക് എത്തി. ബൾബ് ഇവിടെ ഫേസ് എത്തി, ഇവിടെ ന്യൂട്രല് ഡയറക്റ്റ് വരുന്നുണ്ട്. അത് കാരണം എന്തായി, ബൾബ് കത്തി. അപ്പോൾ S1 താഴ്ത്തേക്ക്, S2 താഴ്ത്തേക്ക്. അപ്പോൾ ബൾബ് എന്ത് ചെയ്തു, ബൾബ് കത്തി. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ കൂടി ഉള്ളു, അതായത് ഇപ്പോൾ S1 മുകളിലേക്ക്, S2 മുകളിലേക്ക് ആയിരിക്കുമ്പോൾ ലൈറ്റ് കത്തിയുണ്ട്. അതുപോലെ S1 താഴ്ത്തേക്ക്, S2 താഴ്ത്തേക്ക് ആയിരിക്കും ലൈറ്റ് കത്തിയുണ്ട്. ഇനി നമുക്ക് ഇത് S1 മുകളിലേക്കും S2 താഴ്ത്തേക്ക് ആയിരിക്കുമ്പോൾ കണ്ടീഷൻ കൂടിയും ചെക്ക് ചെയ്യാനുള്ളൂ. ഈ അപ്പോൾ S1 മുകളിലേക്കും S2 താഴ്ത്തേക്ക് ആയിരിക്കുമ്പോൾ എന്താ നോക്കാം. അപ്പോൾ S1 മുകളിലേക്കാണ്, S1 മുകളിലേക്ക്. അപ്പോൾ S1 നമ്മൾ മുകളിലേക്കേക്ക്, S2 താഴ്ത്തേക്കാണ്, S2 താഴ്ത്തേക്കാണ്. ഈ കണ്ടീഷനിൽ എന്ത് ചെയ്യും, ഇവിടെ ഫേസ് ഇവിടെ വന്ന് S1 കൂടെ കടന്ന് S2 എത്തി. പക്ഷേ ഇവിടെ സ്വിച്ച് താഴ്ത്തേക്കായ കാരണം
ടെസ്റ്റിൻ്റെ കണക്ഷൻ താഴ്ത്തി കഴിയുക, കാരണം ഇവിടെ വെച്ച് സർക്യൂട്ട് ബ്രേക്കാണ്. അപ്പോൾ ഇവിടെ സപ്ലൈ എത്തണില്ല, ന്യൂട്രൽ ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ സപ്ലൈ ഫേസ് എത്തണില്ല. അപ്പോൾ കാരണം എന്താണ്, ബൾബ് ലൈറ്റ് ഓഫ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റെയർ കേസ് വയറിൻ്റെ കണ്ടീഷനും അതിൻ്റെ സർക്യൂട്ടും ഇതാണ്. ഓക്കെ.